ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി പാർട്ട് 2 റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതി ഡി കെയോട് പറയുന്നു, അപ്പൊ തുടങ്ങാം. അമരാവതിയിലെ IPL ഇത് കേട്ട് ഡി കെ മോളുന്നു. പിന്നീട് കാണിക്കുന്നത് മായ സന്തോഷത്തോടുകൂടി താരയോട് പറയുന്നു, അപ്പൊ കളി കാര്യമായി, അവള് തോറ്റു തുന്നം പാടി. താര പറയുന്നു, അങ്ങനെ അവളുടെ അമരാവതിയിലെ അമ്മായിയമ്മ കളി ഇന്നത്തോടെ അവസാനിക്കും. ഇതിൽ പരം ഒരു സന്തോഷം വേറെയില്ല. ചിത്ര പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണ്ടേ മായച്ചി? മായ പറയുന്നു, പിന്നല്ലാതെ, നീ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ, കളി ഒന്ന് കൊഴുക്കാൻ അമ്മയും കൂടി വേണം. താര ചോദിക്കുന്നു, അമ്മ വന്ന് കുളമാക്കുമോ? മായ പറയുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ ഡി കെ അതിൽ നിന്ന് മാറില്ല, അതാര് പറഞ്ഞാലും. നീ ചെല്ല് ചിത്രേ, അമ്മയെ വിളിക്ക്. ഈ IPL അമ്പയർ അമ്മ തന്നെ ആയിക്കോട്ടെ. ചിത്ര സന്തോഷത്തോടുകൂടി അമ്മയെ വിളിക്കാനായി പോകുന്നു. ഈ സമയത്ത് ഡി കെയും ജ്യോതിയും ക്രിക്കറ്റ് കളിക്കാനായി തയ്യാറായി വരികയാണ്. ബാറ്റുമായി ഡി കെ മുന്നിൽ പോകുന്നു, ബോളുമായി ജ്യോതി പിന്നിൽ പോകുന്നു. ജ്യോതി തിരിഞ്ഞു നിന്ന് മരുമക്കളോട് പറയുന്നു, മരുമക്കളെ, ഒരു IPL കാണണമെങ്കിലേ വേഗം മുറ്റത്തേക്ക് വാ. മായ പറയുന്നു, എന്തായാലും ഇതോടെ നീ പോകുമല്ലോ, അത് കാണാൻ ഞങ്ങളുകൂടി ഉണ്ട്. ജ്യോതി പറയുന്നു, താടിയും മീശയും ഇല്ലാത്ത അമ്മായിയപ്പനെ കാണാനേ ഭയങ്കര വൃത്തികേടായിരിക്കും. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ, മീശ പോയ ഹിറ്റ്ലർ എന്നൊരു ടൈറ്റിലും കൊടുക്കാം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് താരയും മായയും. ജ്യോതി പറയുന്നു, പിന്നെ കളി തുടങ്ങാൻ പോവാ, നോക്കി നിൽക്കാതെ പെട്ടെന്ന് വാ. വാ മരുമക്കളെ. അങ്ങനെ ജ്യോതി അവിടെ ഒന്ന് പോകുന്നു. താരയും മായയും ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമരാവതിയുടെ മുറ്റത്ത് ഡി കെയും ജ്യോതിയും കൂടി ക്രിക്കറ്റ് കളിക്കാനായി തുടങ്ങുകയാണ്. കളി കാണാനായി മരുമക്കൾ ഉമ്മറത്തേക്ക് വരും. ഡി കെ ബാറ്റും പിടിച്ച് ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജ്യോതി ബോളുമായി ഡി കെ തന്നെ നോക്കി നിൽക്കുന്നു. പത്മാവതിയമ്മ ടെൻഷനോടുകൂടി അവിടേക്ക് വരുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, ഭഗവാനെ, ഈ കളിയിൽ ഞാൻ തോറ്റാൽ അതോടെ എന്റെ കാര്യം തീർന്നു. ഡി കെ മനസ്സിൽ പറയുന്നു, ഒറ്റയടിക്ക് ഇവളെ ഈ വീടിന്റെ ബൗണ്ടറി കടത്തണം. അമ്മ പ്രാർത്ഥിക്കുന്നു, മൈ ലിറ്റിൽ കണ്ണ, ഈ ബേട്ടി വലിയ ഡേഞ്ചറസ് സോണിലാണല്ലോ നിൽക്കുന്നത്. സെഞ്ചുറി എടുക്കുന്ന ബാറ്റ്സ്മാനാണ് ഡി കെ എന്ന് ഇവക്ക് അറിയില്ല. ഇവന്റെ കയ്യിൽ ബാറ്റ് കിട്ടിയാ പിന്നെ ഇവൻ ബാറ്റടിയാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ബേട്ടിയെ സേവ് ചെയ്യണേ. പ്രാർത്ഥിച്ചുകൊണ്ട് ജ്യോതി ബോൾ ചെയ്യാനായി തുടങ്ങുന്നു. പെട്ടെന്ന് ജ്യോതിക്ക് തോന്നുകയാണ് ഡി കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യൂണിഫോം ഇട്ടോണ്ട് നിൽക്കുന്നതായി. ജ്യോതിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യൂണിഫോം ഇട്ടോണ്ട് നിൽക്കുന്നതായി തോന്നുന്നു. ശേഷം ജ്യോതി നല്ല സ്റ്റൈലായിട്ട് ബോള് ചെയ്യുകയാണ്. ഡി കെക്ക് അത് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ജ്യോതിയും അമ്മയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. മരുമക്കളും ഡി കെയും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ശേഷം വീണ്ടും ജ്യോതി ബോള് ചെയ്യുകയാണ്. അത് ഡി കെ നല്ല സ്റ്റൈലായി ബാറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ജ്യോതി ആ ബോള് ക്യാച്ച് ചെയ്യുകയാണ്. അങ്ങനെ ജ്യോതി വിക്കറ്റ് വീഴ്ത്തുന്നു. അമ്മ സന്തോഷത്തോടുകൂടി വിസിലടിക്കുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി അമ്മയെ നോക്കുന്നു. അമ്മ ചിരി നിർത്തി നിൽക്കുകയാണ്. മരുമകൾ വിഷമത്തോടുകൂടി നിൽക്കുന്നു. ജ്യോതി ബോളും പിടിച്ച് ഡി കെയുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. ജ്യോതി ഉറക്കെ പറയുന്നു, ഔട്ട്, അമ്മ ഔട്ട് ചെയ്യെന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഡി കെ. ജ്യോതി ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഇപ്പൊ എന്തു പറയുന്നു? മിസ്റ്റർ ഹിറ്റ്ലർ, തോൽവി സമ്മതിച്ചോ? നിങ്ങൾ എന്തു വിചാരിച്ചു? കോളേജിലും സ്കൂളിലും ഒക്കെ നിങ്ങൾ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന കാര്യം എനിക്കറിയില്ലെന്നോ? സുപ്രിയയുടെ മുറിയിലെ ഒരു പഴയ പെട്ടിയില് നിങ്ങൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി സമ്മാനം വാങ്ങുന്ന ഫോട്ടോ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഞാൻ ക്യാപ്റ്റൻ ഒന്നും ആയിരുന്നില്ല, പക്ഷേ നാട്ടിലെ കുട്ടികളുടെ കൂടെ ഞങ്ങളുടെ അമ്പലപ്പറമ്പില് ക്രിക്കറ്റ് കളിച്ചാ ഞാനും വളർന്നത്. സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപാട് പേരുടെ ക്യാച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ലേഡീസിനൊരു IPL ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ടീമിൽ ചേർന്നേനെ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി കൈകൊട്ടുകയാണ് അമ്മ. ജ്യോതി അമ്മയെ നോക്കുന്നു. അമ്മ പറയുന്നു, സൂപ്പർ സൂപ്പർ. ജ്യോതി സന്തോഷത്തോടുകൂടി അമ്മയുടെയും മരുമക്കളുടെയും അരികിലേക്ക് ചെല്ലുന്നു. അമ്മ പറയുന്നു, സൂപ്പർ മോളെ. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, താങ്ക് യു അമ്മേ. അതെ, ഞാൻ അമ്മയുടെ ഈ മോന്റെ താടിയും മീശയും ഒക്കെ ഒന്ന് എടുപ്പിക്കാൻ പോവാ. എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പിക്കാൻ വേണ്ടി കളിച്ചപ്പോൾ സ്വന്തം താടിയും മീശയും അങ്ങ് മറന്നുപോയി. അല്ല ഹിറ്റ്ലറെ. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് മരുമക്കൾ. ജ്യോതി ഡി കെയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, പോയി താടിയും മീശയും എടുത്തിട്ട് വാ, ഞങ്ങളൊന്ന് കാണട്ടെ. ഡി കെ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, നിന്റെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. അങ്ങനെ ബാറ്റും വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി ഡി കെ അകത്തേക്ക് പോകുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് പറയുന്നു, പാവം ചമ്മിപ്പോയി. മരുമക്കൾ വിഷമത്തോടുകൂടി ഡി കെയുടെ പിന്നാലെ പോകുന്നു. ജ്യോതി അമ്മയോട് പറയുന്നു, അമ്മയുടെ മോന്റെ താടിയും മീശയും പോയാൽ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ അമ്മേ? അമ്മ പറയുന്നു, അതിനവൻ താടിയും മീശയും എടുത്തിട്ട് വേണ്ടേ? നിന്റെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്യോതി ചോദിക്കുന്നു, ആണോ? കാണാം. അമ്മ പറയുന്നു, കാണാം. ശേഷം ജ്യോതി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഡി കെ തന്റെ താടിയും മീശയും കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഹലോ ഹിറ്റ്ലർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു സൗജന്യം അനുവദിക്കാം. ഡി കെ പറയുന്നു, എനിക്ക് നിന്റെ ഒരു സൗജന്യവും വേണ്ട. അപ്പോൾ ജ്യോതി പറയുകയാണ്, അതെ, സൗജന്യം എന്തുവാണെന്ന് കേട്ടിട്ട് തീരുമാനിച്ചാ മതി, വേണമോ വേണ്ടയോ എന്ന്. തൽക്കാലം ഈ താടി മാത്രം അങ്ങ് എടുത്താ മതി. ഈ ചുരുട്ടിയ മീശ അവിടെ തന്നെ ഇരുന്നോട്ടെ, എന്റെ ഒരു ഔദാര്യമായിട്ട് അങ്ങ് കൂട്ടിയാ മതി. മീശയില്ലാതെ ഹിറ്റ്ലറിനെ കുറിച്ച് ഓർക്കാനേ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഡി കെയുടെ മീശയിൽ പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ഈ മീശ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഡി കെ ജ്യോതിയുടെ കൈ തട്ടി മാറ്റുന്നു. ജ്യോതി പറയുന്നു, താടി എടുത്തിട്ട് വേഗം താഴേക്ക് വാ, ഡി കെയുടെ പുതിയ മുഖം എല്ലാവരും ഒന്ന് കാണട്ടെ. അങ്ങനെ പുതിയ മുഖം എന്നുള്ള പാട്ട് ഉറക്കെ പാടുകയാണ് ജ്യോതി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഗെറ്റ് ഔട്ട് ഇഡിയറ്റ് എന്ന് പറഞ്ഞ് ജ്യോതിയുടെ കയ്യിൽ പിടിച്ച്
റൂമിൽ നിന്ന് പുറത്താക്കുകയാണ് ഡി കെ. വാതിലടയ്ക്കുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഡി കെ ആകെ ചമ്മി. ഈ സമയത്ത് ജ്യോതിയുടെ ഫോണിലേക്ക് ജയരാമൻ വിളിക്കുകയാണ്. ജ്യോതി പറയുന്നു, ഈ സി ബി എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഫോൺ അറ്റൻഡ് ചെയ്ത ജ്യോതിയോട് ജയരാമൻ പറയുന്നു, എല്ലാ കളികളും അവസാനിച്ചു മിസ്സിസ് ഹിറ്റ്ലർ, നിനക്കൊരു താങ്ക്സ് പറയാനാ ഞാനിപ്പൊ വിളിച്ചത്. ജ്യോതി ചോദിക്കുന്നു, താങ്ക്സോ, എന്തിന്? അപ്പോൾ ജയരാമൻ പറയുകയാണ്, അതെന്തിനാണെന്ന് നിനക്ക് താമസിക്കാതെ മനസ്സിലാകും. ഗെറ്റ് റെഡി ഫോർ എ സസ്പെൻസ് ബ്രേക്ക്. ജ്യോതി പറയുന്നു, അതെ, ഭ്രാന്ത് ആണെങ്കിൽ പോയി വല്ല ആശുപത്രിയിലും കിടക്കണം, അല്ലാതെ മരിച്ചുപോയ സഹോദരിയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ നടക്കരുത്, വെച്ചിട്ട് പോണം മിസ്റ്റർ. അങ്ങനെ ജ്യോതി ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജ്യോതി സന്തോഷത്തോടുകൂടി താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അമ്മയെ മായെ മരുമക്കളെ ഒന്ന് ഓടി വാ. ഇത് കേട്ടുകൊണ്ടുവരുന്ന അമ്മ ചോദിക്കുന്നു, എന്താ ബേട്ടി, വാട്ട് ഹാപ്പൻ? ജ്യോതി പറയുന്നു, പറയാ അമ്മേ, ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ. മരുമക്കളും അവിടേക്ക് വരുന്നു. മായ ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കുന്നത്? ക്രിക്കറ്റ് കളിയിൽ നീ ജയിച്ചത് ഞങ്ങൾ കണ്ടു, പോരെ, അതിന് ഇത്ര ആഘോഷം വേണോ? താര പറയുന്നു, നീ ജയിച്ചതൊക്കെ ശരി തന്നെ എന്ന് കരുതി ഡി കെയും മീശയും താടി എടുപ്പിക്കാനുള്ള നിന്റെ മോഹം നടക്കില്ല മോളെ. ജ്യോതി ചിരിച്ചുകൊണ്ട് പറയുന്നു, ശരി, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, കാണാനുള്ളത് നേരിട്ട് തന്നെ കാണണം, അതാ നല്ലത്. മായ ചോദിക്കുന്നു, എന്ത് കാണാൻ? ജ്യോതി മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ദാ നോക്ക്. മുകളിലേക്ക് നോക്കിയ അമ്മയും മരുമക്കളും വായും പൊളിച്ച് നിൽക്കുകയാണ്. ഡി കെ താടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മീശയും പിരിച്ചുകൊണ്ട് ഡി കെ താഴേക്ക് ഇറങ്ങി വരുന്നു. അമ്മ സന്തോഷത്തോടുകൂടി പറയുന്നു, ഓ മൈ സൺ, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചിത്ര സന്തോഷത്തോടുകൂടി പറയുന്നു, നോക്ക് താരേച്ചി, താടി പോയപ്പോൾ ഡി കെ എത്ര ചെറുപ്പമായി. മായ പറയുന്നു, ഈ അപ്പിയറൻസ് ഡി കെക്ക് നല്ലത്. തുടർന്ന് അവിടേക്ക് വന്ന ഡി കെയോട് അമ്മ പറയുകയാണ്, സൂപ്പർ ആയിരിക്കുന്നടാ മോനെ, എന്തായാലും ഒരു ക്രിക്കറ്റ് കളികൊണ്ട് നിന്റെ താടി എടുത്ത് ബൗണ്ടറി കടത്തിയില്ലേ എന്റെ മരുമകള്. താങ്ക് യു ബേട്ടി, വൈഫ് ആയാൽ ഇങ്ങനെ വേണം. ഹസ്ബൻഡിന്റെ ബ്യൂട്ടി വൈഫിന്റെ ലവ് ആണെന്ന് പറയുന്നതേ വെറുതെ അല്ല, എനിക്ക് എന്റെ പഴയ ദേവനെ തിരിച്ചു കിട്ടി. മൈ ലിറ്റിൽ കണ്ണ, ഇതിന് ആരോടൊക്കെയാ നന്ദി പറയേണ്ടത്? മൈ സൺ, ഇനി നിന്റെ ലൈഫിലെ എല്ലാ ഹാപ്പിയും തിരിച്ചു വരും. ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ ഒരു വൈഫിനെയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്? ഡി കെ പറയുന്നു, നോ, അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ ക്രിക്കറ്റ് കളിയിൽ തോറ്റത് കൊണ്ടല്ല ഞാൻ ഈ താടി എടുത്തത്. ഇത് കേട്ട് ജ്യോതി മനസ്സിൽ പറയുകയാണ്, ഹേ, അയ്യോ, എന്തൊരു മനുഷ്യനായത്, തോറ്റാലും സമ്മതിച്ചു കൊടുക്കരുത്. ഡി കെ പറയുന്നു, ഞാൻ ഈ താടി എടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാ, അതാരും വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ജ്യോതി പറയുന്നു, ഓ, ഞാൻ വിശ്വസിച്ചു, പോരെ. ചിത്ര പതിയെ മായയോട് ചോദിക്കുന്നു, എന്താ മായേച്ചി ഇവിടെ നടക്കുന്നത്? ഡി കെ ഇവളുടെ കെണിയിൽ വീണോ? മായ പറയുന്നു, ആരാണ് കെണിയിൽ വീണതെന്ന് കണ്ടറിയണം. ഈ സമയത്ത് അമരാവതിയുടെ മുറ്റത്തേക്ക് പോലീസ് വണ്ടി വരികയാണ്. അമ്മ സന്തോഷത്തോടുകൂടി ഡി കെയോട് പറയുന്നു, എന്തായാലും അമ്മ ഹാപ്പിയായി, ഐ എം വെരി വെരി ഹാപ്പി മൈ സൺ. തുടർന്ന് അവിനാഷും ജയരാമനും ശ്രീനിവാസനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും ഒഫീഷ്യൽ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അമ്മ സന്തോഷത്തോടുകൂടി അവരോട് പറയുന്നു, ആ ജയ, അവിനാഷെ, വാട്ട് എ സർപ്രൈസ്. അവിനാഷ് പറയുന്നു, ഞങ്ങളും ഒരു സർപ്രൈസ് പറയാനാ വന്നത്. ജ്യോതി ടെൻഷനോടുകൂടി അവിടേക്ക് വരുന്നു. ഡി കെ ചോദിക്കുന്നു, എന്ത് സർപ്രൈസ്? നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ? അമ്മ ചോദിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ജയരാമൻ പറയുന്നു, നോ, ഇത് ഒഫീഷ്യലായ വരവാണ്, കുറച്ചു നാളായി ഞാനൊരു അന്വേഷണത്തിലായിരുന്നു, അത് ഇന്ന് പൂർത്തിയായി. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഓ, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. ജയരാമൻ പറയുന്നു, താങ്ക്സ്. പക്ഷേ ഞാൻ അതിന് താങ്ക്സ് പറയുന്നത് മറ്റൊരാൾക്കാ, ജ്യോതിക്ക്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി. ജയരാമൻ പറയുന്നു, ഈ കേസ് തെളിയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ജ്യോതിയാണ്, താങ്ക്സ് ജ്യോതി. അമ്മ സന്തോഷത്തോടുകൂടി പറയുന്നു, അല്ലെങ്കിലും എന്റെ മരുമകൾ ആ കാര്യത്തിൽ മിടുക്കിയ, ഐ ആം പ്രൗഡ് ഓഫ് യുവർ മൈ ബേട്ടി. ജ്യോതി വിഷമത്തോടുകൂടി നിൽക്കുന്നു. മരുമക്കളും ഡി കെയും സംശയത്തോടുകൂടി നിൽക്കുകയാണ്. അവിനാഷ് പറയുന്നു, എല്ലാവരും ക്ഷമിക്കണം, ഡി കെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഡി കെ ചോദിക്കുന്നു, നീ എന്താ തമാശ പറയുകയാണോ? അവിനാഷ് പറയുന്നു, നോ ഡി കെ, അൺഒഫീഷ്യലായ ഒരു സി ബി ഐ അന്വേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, പോലീസ് ഇവരെ സഹായിച്ചു എന്ന് മാത്രം. ഡി കെ ജയരാമന്റെ അരികിലേക്ക് വന്നിട്ട് ജയരാമ എന്ന് വിളിക്കുന്നു. ജയരാമൻ പറയുന്നു, ഡി കെ, സുപ്രിയയെ കൊന്നത് നീയാണെന്നുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഡി കെ ചോദിക്കുന്നു, വാട്ട്, നീ എന്താ പറഞ്ഞത്? എന്റെ സുപ്രിയ ഞാൻ കൊന്നുവെന്നോ? ജയ, ഭ്രാന്ത് പറയുന്നതിന് ഒരു ലിമിറ്റ് വേണം. അമ്മ ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സുപ്രിയ എന്റെ മോൻ കൊന്നെന്നോ? ഇവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു കൂട്ടുകാരനല്ലേ ജയ നീ? എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുപ്രിയയുടെ ഓർമ്മയിൽ മാത്രം ജീവിക്കുന്നതാ എന്റെ മോൻ. അവിനാഷ് പറയുന്നു, അതൊക്കെ ഇയാളുടെ വെറും അഭിനയം മാത്രമാണ്, കംപ്ലീറ്റ് കള്ളത്തരം. സുപ്രിയയെ കൊന്ന കുറ്റം മറയ്ക്കാൻ അമിത സ്നേഹം അഭിനയിച്ച് എല്ലാവരെയും കബളിപ്പിച്ചു. ചിത്ര വിഷമത്തോടുകൂടി പറയുന്നു, ഏട്ടാ, ആരെ കുറിച്ച് ഈ പറയുന്നതെന്ന് ഓർമ്മ വേണം. ജയരാമൻ പറയുന്നു, ചിത്ര, അവിനാഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സി ബി ഐയെ സഹായിക്കുക എന്ന ജോലി മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. സോ എല്ലാവരും ക്ഷമിക്കണം, സുപ്രിയയെ കൊന്നത് ഡി കെ തന്നെയാ. ഇത് കേട്ട് ഞെട്ടി അമ്മയും മരുമക്കളും ഡി കെ നോക്കുന്നു. ജയരാമൻ പറയുന്നു, അതിനുള്ള തെളിവുകൾ ഈ വീട്ടിൽ നിന്ന് തന്നെയാ എനിക്ക് കിട്ടിയത്, ആ തെളിവുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. ഇത് കേട്ട് ഡി കെ പറയുന്നു, നോ ജയ, നീ പറയുന്നതൊന്നും സത്യമല്ല, എന്റെ ജീവനായ സുപ്രിയ കൊല്ലാൻ എനിക്ക് കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? അമ്മ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? നിങ്ങളെയെല്ലാം സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചതിന് നിങ്ങൾ തരുന്ന കൂലിയാണോ ഇത്? എന്റെ മകൻ അത് ചെയ്യില്ല. മായ പറയുന്നു,
ഡി കെ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഡി കെക്കെതിരെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തുക. ഇതിനു പിന്നിൽ നിങ്ങൾക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. അവിനാഷ് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് വെളിയിൽ പോണം. അവിനാഷ് പറയുന്നു, സോറി മായ, മറ്റൊരു വഴിയുമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാ. ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. കാക്കി ഇട്ടവന്റെ വിധിയാണിത്. എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, അയ്യോ എന്റെ മോനെ അറസ്റ്റ് ചെയ്യുന്നെന്നോ? ജയ, എന്റെ മോൻ ഒരിക്കലും അത് ചെയ്യില്ല. ജയരാമൻ പറയുന്നു, അങ്ങനെ തന്നെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ സംസാരിക്കുന്ന തെളിവുകളുണ്ട്, അത് കള്ളമല്ല, സത്യമാണ്, 100% സത്യം. കാസറ്റ് കാണിച്ചുകൊണ്ട് ജയരാമൻ പറയുന്നു, ദാ ഇത് ഡി കെയുടെ ലോക്കറിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത റെക്കോർഡറിനകത്തുള്ള കാസറ്റ്. ഇതിൽ സുപ്രിയയുടെ മരണമൊഴിയുണ്ട്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാകും. എന്റെ ഫോണിലുണ്ട്, ഞാൻ കേൾപ്പിക്കാം. അങ്ങനെ അത് പ്ലേ ചെയ്യുകയാണ് ജയരാമൻ. സുപ്രിയ പറയുന്നു, ഇങ്ങനെയൊരു മരണമൊഴി പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടും ജയേട്ടാ. ഡി കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല. ദിവസം ചെല്ലും തോറും ഡി കെയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. പുറത്തു കാണുന്ന ഡി കെ അല്ല അകത്തുള്ളത്. ഒരു ആക്സിഡന്റിൽ ഞാൻ മരിച്ചു പോയാൽ പോലും അത് യാദർച്ഛികമായി സംഭവിക്കുന്ന ഒന്നായിരിക്കില്ല. അതൊരു പ്ലാൻ മർഡർ തന്നെ ആയിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ മരണത്തിന് ഉത്തരവാദി ഡി കെ തന്നെ ആയിരിക്കും. സ്നേഹം അഭിനയിച്ച് അഭിനയിച്ച് അയാൾ എന്നെ കൊല്ലും. ഞാൻ കൊല്ലപ്പെട്ടാൽ അതിന് ഉത്തരവാദിയായ ഡി കെ വെറുതെ വിടരുത്. എനിക്ക് പേടിയാകുന്നു. ഇനി നമുക്ക് നേരിൽ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഏട്ടന്റെ സ്വന്തം സുപ്രിയ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഡി കെ. ജ്യോതി സംശയത്തോടുകൂടി വിഷമിച്ചു നിൽക്കുന്നു. ഒരു ഞെട്ടലോടുകൂടി ജയരാമനെ നോക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.